മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ പേരേത്താണ് പാലാരി വട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻഡസ് ടവർ ലിമിറ്റഡ് പുതുതായി ടവർ നിർമ്മിക്കാൻ ശ്രമം തുടങ്ങിയത്. ഇല്ല ഞങ്ങളുടെ വസ്തുവിനോട് ചേർത്ത് കിടക്കുന്ന ഞങ്ങൾ അറിഞ്ഞില്ല. ഇത് വികസനമൊന്നുമല്ല, ഇത് റേഡിയേഷനോ കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യമായിട്ട് പാവത്തുങ്ങളെ കിടക്കുന്ന 3 സെന്റ് 5 സെന്റ് അത് കിടക്കുന്ന. മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് എതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ പേരയത്താണ് പാലാരി വട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻഡസ് ടവർ ലിമിറ്റഡ് പുതുതായി ടവർ നിർമ്മിക്കാൻ പേരയം അമ്പാടിയിൽ ഉണ്ണികൃഷ്ണന്റെ പുരയിടം വാടകയ്ക്കെടുത്ത് നിർമ്മാണം ആരംഭിച്ചത്. ആദ്യം ടവറിനു വേണ്ടിയാണ് നിർമ്മാണമെന്ന് നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇത് മനസ്സിലാക്കിയ നാട്ടുകാർ കൊട്ടിയം പോലീസിൽ പരാതി നൽകി. ടവർ നിർമ്മാണം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണെന്നും വേണ്ട സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അറിയിച്ചതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സംഘടിച്ചത്. ഈ സ്ഥലം കൊടുത്ത വീട്ടുകാർ സമീപത്തുള്ള മെമ്പറോ അല്ലെങ്കിൽ വാർഡിലെ മെമ്പറോ അറിയിച്ചിട്ടുമില്ല, പഞ്ചായത്തിലും അറിയിച്ചിട്ടുമില്ല. ഈ ടവർ കമ്പനിക്കാർ കെട്ടിട പെർമിറ്റിൻ്റെ ഉള്ള ഫീസ് അടച്ച് ആ പെർമിറ്റ് എടുത്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് മേടിച്ചു വെച്ചുകൊണ്ടാണ് ഈ മൊബൈൽ ടവർ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. യാതൊരു കാരണവശാലും ഇതിവിടെ അനുവദിക്കുന്നതല്ല. ജനങ്ങളും ഞങ്ങൾ ജനപ്രതിനിധികളും ഒരുപോലെ നിന്നുകൊണ്ട് ഈ ടവറിനെതിരെ ഞങ്ങൾ പോരാട്ടം നടത്തും, ഇത് തടയുക തന്നെ ചെയ്യും. യാതൊരു തരത്തിലും ഇത് ഇവിടെ സ്ഥാപിക്കാൻ പറ്റത്തില്ല. പൊതുവെ ഇവിടെ റേഞ്ചില്ല, അത് വേറൊരു ഭാഗം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഇത്രയും ജനവാസം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇതുപോലുള്ള ഒരു ടവർ സ്ഥാപിക്കണമെന്ന് വെച്ചാൽ അത് യാതൊരു തരത്തിലും നടക്കുന്ന കാര്യമല്ല. 150ഓളം വീടുകൾ ഉള്ള ഈ പ്രദേശത്ത് അർബുദ രോഗികൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ടവർ സ്ഥാപിക്കുന്നത് പ്രതിഷേധത്തിന് കാരണമായിരുന്നു. വികസനം വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, വികസനം വേണം, നമ്മുടെ മക്കൾ ഇവിടെ വളരേണ്ട. പക്ഷെ ഇത്രയും ജനസാന്ദ്രമുള്ള ഈ സ്ഥലത്ത് വേണ്ട, ഇതിവിടെ എന്തായാലും വേണ്ട, ആർക്കും ഇത് വേണ്ട. ഇത്രയും ദ്രോഹം നമ്മളോട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്ത്? എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്ത ഈ വയസ്സിൽ നിന്ന് എൻ്റെ അച്ഛൻ ഇപ്പം മരിച്ചിട്ട് ഒരു മാസമായേ ഉള്ളൂ, ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ആ മനുഷ്യന് ഹാർട്ടിന് കംപ്ലയിൻറ്റും പേസ് മേക്കറൊക്കെ വെച്ചിരിക്കുകയായിരുന്നു, അത് പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ പോയിട്ട് എൻ്റെ കാര്യം, പിന്നെ ഈ കുഞ്ഞുങ്ങൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തെങ്കിലും അസുഖം വന്നു പോയാൽ എന്ത് ചെയ്യാനൊക്കെ? വേണ്ട വേണ്ട, അത് വന്നാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളുമുള്ള ഇവിടെ ടവർ വരുന്നത് തടയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് സുഖമില്ലാതെ വീണ്ടും ഇപ്പോഴും മരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇനി ഇവിടെ ഞങ്ങൾ പുള്ളിയെ കൂടെ നടക്കുന്നതാ, അതുകൊണ്ട് പറ്റത്തില്ല, ഇത് ഇവിടെ വേണ്ട, ഇത് ക്യാൻസൽ ആക്കണം, ഇതേ ഉള്ളു. വികസനം വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, നാടൽ വികസനം വേണം. പക്ഷേ ഈ ആളുവാസ മേഖലയിൽ, ഇത്രയും ജനസാന്ദ്രത ഉള്ള ഒരു മേഖലയിൽ കുഞ്ഞുകുട്ടികളും അതുപോലെ തന്നെ വൃദ്ധരായ ഒരുപാട് ജനങ്ങളും രോഗികളായ വൃദ്ധരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇത് വേണ്ട എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ സംരംഭവുമായിട്ട് ഈ കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഞങ്ങളുടെ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നുള്ളത്. കളക്ടർക്ക് പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കുണ്ടറ.